കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരികയാണ്. ഗാസയിലെ ഹമാസിന്റെ അടുത്ത താവളത്തിലും ഇസ്രായേൽ സൈന്യം എത്തി. ഖാൻ യൂനിസിന്റെ പ്രാന്തപ്രദേശത്തിലുള്ള തെക്കൻ ഗാസയിലെ ഹുസൈൽ ഹമാസിനെതിരെ ഇസ്രായേലി സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഖാൻ യൂനിസിന്റെ പ്രാന്തപ്രദേശത്തിലുള്ള തെക്കൻ ഗാസയിലെ ഹുസൈൽ ഹമാസിനെതിരെ ഇസ്രായേലി സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു. ഖാൻ യൂനിസ് ഇസ്രായേൽ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസയിലെ ഹുസൈലിലേക്ക് കടക്കുന്നത്. ഹുസൈൽ വൻ കരയുദ്ധമുണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ. ഈ ഹുസ നഗരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്രായേലിന്റെ തെക്കൻ നഗരമാണിത്. വടക്കു നിന്നും ഖാൻ യൂനിസിൽ നിന്നും റഫേൽ നിന്നുമൊക്കെ ഓടിയ ഹമാസ് ഭീകരമാർ ഹുസൈൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിനിരയായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ഓപ്പറേഷനെ ഓസൈനീർ എന്നാണ് ജൂത ഭാഷയിൽ വിളിക്കുന്നത്. ശപിക്കപ്പെട്ട ശബത്ത് നാൾ എന്നാണ് ജൂതർ ഒക്ടോബർ 7 കാണുന്നത്. ചെകുത്താന്മാർ ദൈവരാജ്യത്ത് കയറി പൈശാചിക കാട്ടിയ ശബത്ത് നാളായിരുന്നു ഒക്ടോബർ 7. അന്ന് പിശാചുക്കളാണ് ഗാസയിൽ നിന്നും ഇസ്രായേൽ എത്തിയതെന്നും യഹൂദർ വിശ്വസിക്കുന്നു. ഈ ഭയാനകമായ കുറ്റകൃത്യം ചെയ്യാൻ ഗിർബത്ത് ഇസ്രായേലുകൾ വന്നത് ഹുസൈൽ നിന്നാണ്. ആ ഹുസൈലാണ് ഇപ്പോൾ ജൂതസേന എത്തിയിരിക്കുന്നത്. ഗിർബത്ത് ഇസ്രായേലിൽ നിന്നുള്ള ഗാസ ഭീകരമാർ നടത്തിയ ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി അവരെ ഉന്മൂലനം ചെയ്യുക എന്നതിൽ നിന്നും പിന്നോട്ടില്ല എന്നുമാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. തീവ്രവാദികളെ കൊന്നൊടുക്കുകയും ബന്ദികളെ നാട്ടിലെത്തിക്കുകയുമാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. ഗാസയിൽ ഹമാസുമായി യുദ്ധം ചെയ്യുന്ന ഖാൻ യൂനിസിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ താവളം. ഇന്ന് 3 ഇസ്രായേൽ സൈനികർ കരയുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെ മരണം സിറായിൽ സൈന്യത്തിന്റെ ഭാഗത്ത് 164. ഇതിനിടെ ഖാൻ യൂനിസിൽ ആശുപത്രിയിൽ ബോംബിട്ട് ഇസ്രായേൽ 20-ലധികം പേരെ കൊന്നുവെന്ന അൽ ജസീറ റിപ്പോർട്ടും ചെയ്യുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 195 പേർ മരിക്കുകയും 325 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഹമാസ് മന്ത്രാലയം അറിയിക്കുന്നത്. ഇതോടെ ഗാസയിലെ മരണം ഇപ്പോൾ 22,000 അടുക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം മൂലം ആശുപത്രികൾ 60% തകർന്നു. ഇസ്രായേലിനോട് ചേർന്ന ഗ്രാമങ്ങളിൽ ഒരു കെട്ടിടം പോലും അതിർത്തിയിൽ അവശേഷിക്കാതെ തകർന്നിരിക്കുകയാണ്. ഇതിനിടെ ഇസ്രായേൽ സൈനിക സർവീസിലേക്ക് രാജ്യത്തെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. റിസർവ് പട്ടാളക്കാരെയും വിളിച്ചിരിക്കുന്നു. ടെൽ അവീവിൽ കമാനക്കാരനെ ടാൽ മിറ്റിലേക്ക് ഇസ്രായേൽ സൈന്യത്തിലേക്ക് ചേരാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ വിചാരണ ചെയ്തുവെന്നും 30 ദിവസത്തേക്ക് ജയിലിൽ അടച്ചു എന്ന വാർത്തകളും പുറത്തുവരുന്നു. ഗാസയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ നടപടികൾ നാസി നേതാവ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ നടപടികളിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ പറഞ്ഞു. എർദോഗൻ ഇസ്രായേലിനെ നാസി ജർമ്മനിയുമായി താരതമ്യപ്പെടുത്തുന്നത് ഇത് ആദ്യമായല്ല. 2014 ജൂലൈയിൽ തുർക്കി പ്രസിഡന്റ് ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഹിറ്റ്ലറിന്റെ ആത്മാവിനെ ജീവനോടെ നിലനിർത്തുന്നുവെന്ന് ആരോപിച്ചു. നിലവിലെ യുദ്ധസമയത്ത് എർദോഗൻ ഇസ്രായേലിനെതിരെ വിമർശനം വൻതോതിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് ഒരു ഭീകര സംഘടനയല്ലെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധകുറ്റങ്ങൾ ചെയ്തതായി എർദോഗൻ ആരോപിച്ചതിനെ തുടർന്ന് ഒക്ടോബറിൽ തുർക്കിയിലെ നയതന്ത്രജ്ഞരെ ഇസ്രായേൽ തിരിച്ചുവിളിച്ചിരുന്നു. തുർക്കി പിന്നീട് ഇസ്രായേലിൽ നിന്നുള്ള അംബാസഡറെയും തിരിച്ചു വിളിച്ചു. എന്നാൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു മറുപടി നൽകി. മനുഷ്യരെ ജീവനോടെ മൂടുന്ന ആളാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ എന്നാണ് പറഞ്ഞത്. കുർദുകളുടെ വംശഹത്യ നടത്തുകയും ജയിലിൽ തന്റെ ഭരണത്തെ എതിർത്ത ജേർണലിസ്റ്റുകളെ പോലും കൊന്ന എർദോഗൻ ഞങ്ങളോട് ധാർമ്മികത പ്രസംഗിക്കുന്ന അവസാന ആളെന്നായിരുന്നു നെതന്യാവു പ്രസ്താവനയിൽ പറഞ്ഞതും. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ അപലപിക്കുന്നു എങ്കിൽ ഒക്ടോബർ 7 അപലപിക്കണം. ലോകത്തിലെ ഏറ്റവും നിന്ദ്യവും ക്രൂരമായ ഭീകര സംഘടനയെ ഹമാസ് എന്നാണ് നെതന്യാവു കുറ്റപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.